തൃക്കാക്കര പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ ശേഷിക്കെ വിജയപ്രതീക്ഷയിൽ യു ഡി എഫും എൽ ഡി എഫും തങ്ങളുടെ കോട്ട നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫ് മുന്നോട്ടു പോകുമ്പോൾ ഇത്തവണ അട്ടിമറി വിജയം ഉറപ്പാണെന്നാണ് ഇടത് ക്യാമ്പ് അവകാശപ്പെടുന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നണികളുടെ പ്രതീക്ഷ അവസാന നിമിഷം പി സി ജോർജിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദത്തിൽ പ്രതീക്ഷ വെച്ച് ഉണ്ടാക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പിയും തൃക്കാക്കര മണ്ഡലത്തിൽ ഇത്തവണ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് ജോ ജോസഫിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി നേതൃത്വം താഴെത്തട്ട് മുതൽ നടത്തിയ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഗുണം വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് ഇടത് നേതാക്കളുടെ വിശ്വാസം അയ്യായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് ജോ ജോസഫ് വിജയിക്കുമെന്നാണ് സി പി എം ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ അന്തിമ റിപ്പോർട്ടെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് ആദ്യം മുതലേ അവകാശപ്പെടുന്ന ഇടത് ക്യാമ്പിൽ അവസാന നിമിഷം പ്രതീക്ഷ ഇരട്ടിയായിരിക്കുകയാണ് മികച്ച പ്രചരണത്തിന്റെ സ്വാധീനം കലാശക്കൂട്ടിലും കണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ബൂത്ത് അടിസ്ഥാനത്തിലെ കണക്കുകളിൽ ആദ്യം നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ അന്തിമ കണക്കിൽ ഇത് അയ്യായിരം കടന്നെന്നാണ് അവകാശവാദം ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ഉയർന്നാൽ ജോ ജോസഫിന് ഏഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചേക്കാമെന്നാണ് സി പി എം പ്രതീക്ഷ തങ്ങളുടെ കോട്ടയായ തൃക്കാക്കരയിൽ ഇത്തവണയും അട്ടിമറികളൊന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് പതിനായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനുമിടയിൽ ഭൂരിപക്ഷം ഉമയ്ക്ക് കിട്ടുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് കലാശക്കൂട്ടിലെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഇതിന്റെ സൂചനയാണെന്നും നേതൃത്വം പറയുന്നു ഡി സി സി നേതൃത്വം കെ പി സി സിക്ക് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഉമാ തോമസിന് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം ഉറപ്പാണ് ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക